ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി ജി വിളോ ഇസ്രായേൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ലോയുടെ എത്ര ലോയാണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞായിരുന്നു പക്ഷെ അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞില്ലായിരുന്നു ഡീറ്റെയിൽ പറയണെങ്കിൽ നല്ല സമയം വേണം അതാണ് ഇപ്പോൾ ഒരു പ്രശ്നം കാരണം വെച്ചാൽ നമുക്ക് പതിനാറ് ലോയണോ ഉള്ളത് അതിനകത്ത് പതിനാറെണ്ണം നന്നായിട്ട് പറഞ്ഞു തരേണ്ടതായിട്ടുണ്ട് നമ്മളിത് പഠിക്കുമ്പോൾ ഞാൻ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളിത് നന്നായിട്ട് ക്ലാസ് എടുത്ത് വിടേണ്ട അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ഒരു മലയാളം അത് ഇവിടുത്തെ സാഹചര്യം കണക്കാക്കിക്കൊണ്ട് പറഞ്ഞാലോ എന്ന് ആലോചിക്കണേ അപ്പോൾ ഇത് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾ ഇന്ന് ഇപ്പം ലീഗൽ എംപ്ലോയ്മെന്റ് എന്ന് നോക്കാം എന്നിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ കമൻറ്റിലാണ് അറിയിക്കുക അതുപോലെ തന്നെ മതിയോ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നൊക്കെ കമൻറ്റിലൊന്ന് പറയണം അപ്പം ഞാൻ ഇതിനകത്ത് ഞാൻ പഠിച്ചപ്പോൾ ഞാൻ ഞാനിതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഒരു പത്ത് എനിക്ക് തോന്നുന്നു എൻ്റെ ലീഗൽ എംപ്ലോയ്മെൻറ്റ് എന്നുള്ള ക്വസ്റ്റിനകത്ത് തന്നെ ഒരു പത്ത് പതിനഞ്ചെണ്ണം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു മലയാളത്തിൽ അത് പതിനഞ്ചെണ്ണത്തിന് മലയാളത്തിൽ അതിന്റെ പ്രാധാന്യവും അതൊന്ന് വിവരിച്ച് പറഞ്ഞു പോകാം എന്നാണ് വിശ്വസി വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഇതിനകത്ത് ഇപ്പോൾ ലീഗൽ എംപ്ലോയ്മെന്റ് ലീഗൽ എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫിഫ ഫിഫയുടെ അതായത് ഒള്ളി എംപ്ലോയേഴ്സ് ഹൂ ഹോൾഡ് വാല്യൂഡ് എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ്സ് ഫ്രം ദ ഫിഫ പോപ്പുലേഷൻ ഇമിഗ്രേഷൻ അതോറിറ്റി ഇൻ ദ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ അതായത് നമ്മുടെ പിബ എന്ന് പറഞ്ഞാൽ പിബയുടെ അണ്ടറിൽ രജി നമുക്ക് കിട്ടുന്ന പെർമിഷൻ ആണ് എംപ്ലോയ്മെൻറ് പെർമിഷൻ ആണോ ഉള്ളത് ശരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇപ്പം ഇവിടെ കവലാവോത് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ പോപ്പുലേഷൻ ഇമിഗ്രേഷൻ്റെ ഓഫീസൊക്കെ ആയിട്ടാണ് ബന്ധപ്പെടണത് അപ്പോൾ അവരുടെ ഒരു അവരുടെ എംപ്ലോയേഴ്സ് അവരുടെ പെർമി പെർമിഷ് ാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളത് ബീവൺ വിസി കേട്ടോ ഇവിടുത്തെ വർക്ക് വിസ എന്ന് പറയുന്നത് കെയർ ഗിവർ ഗീവർ വിസിക്ക് ഭീവൺ വിസിയാണ് ആ ബി വിസ് ബീവൺ വിസ മാത്രമാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഇതിനകത്ത് ഇപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് നമ്മുടെ എംപ്ലോയർ എംപ്ലോയർ ലൈസൻസ്ഡ് എംപ്ലോയർ ആയിരിക്കണം അതായത് ഇവർ ഇതിനകത്ത് ഗവണ്മെന്റിൽ രജിസ്റ്റർ ചെയ്തിട്ട് എടുക്കുമ്പോൾ അവർക്ക് ലൈസൻസ് ഉള്ള എംപ്ലോയർ ആയിരിക്കും ലൈസൻസ്ഡ് എംപ്ലോയർക്കാണ് നമ്മളിപ്പോൾ ജോലിക്ക് പോകേണ്ടത് അതായത് എംപ്ലോയിഡ് ബൈ ദ ലൈസൻസ്ഡ് എംപ്ലോയേഴ്സ് പിന്നെ മൂന്നാമത്തെ ലൈസൻസ്ഡ് എംപ്ലോയേഴ്സ് ഓഫ് ദ ഫോറിൻ വർക്കേഴ്സ് മസ്റ്റ് രജിസ്റ്റർ ദെയർ എംപ്ലോയ്മെൻറ്റ് ഓഫ് ദ ഫോറിൻ വർക്കേഴ്സ് അക്കോർഡിംഗ് ടു ദ പിഫ പിഫയിൽ രജിസ്റ്റർ ചെയ്തേക്കണ എംപ്ലോ എംപ്ലോയർ ആയിരിക്കണം അതുപോലെ തന്നെ ഫോറിൻ വർക്കേഴ്സ് മസ്റ്റ് ബി എംപ്ലോയിഡ് ഇൻ എ ഫുൾ ടൈം പൊസിഷൻ ഇത് നമുക്ക് നമുക്കൊന്ന് പറയാം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ പറ്റിയുള്ള കാര്യം നമ്മൾ ഫോറിൻ വർക്കർ എന്ന് പറയുമ്പോൾ കെയർ ഗീവർമാർ കെയർ ഗീവർമാർ നമുക്ക് നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഒരു എംപ്ലോയർ ഉണ്ട് ഇപ്പം എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഒരു അപ്പച്ചനാണ് ഇത് അപ്പം അവരുടെ അടുത്ത് ട്വന്റി ഫോർ അവേഴ്സും നമ്മൾ വർക്ക് ചെയ്യണം ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ അവിടെ വർക്ക് ചെയ്യണം ഇതിനകത്ത് ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ജോലിയല്ല കേട്ടോ അതിനകത്ത് ഉറങ്ങാനുള്ള സമയം റെസ്റ്റ് സമയം ഒക്കെ ഇതിനകത്ത് ഇണ്ടട്ടോ നമുക്ക് ലീഗലായിട്ട് എട്ട് മണിക്കൂറൊക്കെയാണ് പറയണേ പക്ഷേ എട്ട് മണിക്കൂറോ രണ്ടോ ചിലപ്പോൾ ഒരു മണിക്കൂർ പോലും വർക്ക് ഇല്ലാത്തവരുണ്ടാവും അങ്ങനെയല്ല നമ്മളത് ഇരുപത്തിനാല് മണിക്കൂർ അവരുടെ കൂടെ ആ വീട്ടിൽ അല്ലെങ്കിൽ ആ സ്ഥലത്ത് കാണണം എന്നുള്ളതാണ് അവർക്ക് എപ്പോഴാണ് ആവശ്യം അന്നേരാണ് നമ്മുടെ സഹായം വേണ്ടത് അപ്പം അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ അവിടെ വർക്ക് ചെയ്യണം അവിടെ വർക്ക് ചെയ്തുകൊണ്ട് വർക്ക് വർക്ക് ചെയ്യണം എന്നിട്ട് അവിടെ വർക്ക് ചെയ്യണ സമയത്ത് നമ്മൾ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നത് നിയമവിരുദ്ധമാണ് അതായത് നമുക്കിപ്പോൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്കൂർ ഇപ്പോൾ രണ്ട് മണി തൊട്ട് അഞ്ചുമണി വരെ റെസ്റ്റ് ടൈമാണ് അത് പലപ്പോഴും പല പേഷ്യൻറ്റിനൊക്കെ കിടന്ന് ഉറങ്ങണ സമയമാണ് അന്നേരം നമുക്ക് ഉറങ്ങാൻ വേണമെങ്കിൽ ഒന്ന് നടക്കാൻ പോകാം അവരുടെ അടുത്ത് ആൾ വേണ്ടാന്നുണ്ടെങ്കിൽ നടക്കാൻ പോകാം പുറത്തു പോകാം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഈ സമയങ്ങളിൽ പലരും അല്ല ക്ലീനിങ് ഡ്യൂട്ടി അങ്ങനെ പല ഡ്യൂട്ടിക്കും പോകുന്നവരുണ്ട് ശരിക്കും അത് ലീഗലായിട്ട് അത് തെറ്റാന്നാണ് ഇവർ പറയണത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന റെസ്റ്റ് ആണെങ്കിൽ പോലും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ലീവ് ഹോളിഡേയ്സ് അതുപോലെ തന്നെ ആ അത് നമുക്ക് കിട്ടുന്ന ഈ ഹോളിഡേയ്സ് റെസ്റ്റ് ടൈമിലൊക്കെ നമ്മൾ വേറെ ജോലിക്ക് പോകുന്നത് നിയമവിരുദ്ധമാണെന്നും അത് ക്രിമിനൽ കുറ്റമാണെന്നും ഇതിനകത്ത് പറയും ക്രിമിനൽ ചാർജ് ചെയ്യുന്ന ചെയ്യുന്നതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഉള്ളി രജിസ്റ്റേർഡ് എംപ്ലോയറുടെ അടുത്ത് മാത്രമാണ് നമുക്ക് ജോലി ചെയ്യാനുള്ള അനുവാദമുള്ളൂ ആ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ പുറത്തു പോയി ജോലി ചെയ്യാൻ അനുവാദമില്ല അത് നമുക്ക് ക്രിമിനൽ കുറ്റമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത് പി ബയിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ആയിരിക്കണം നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത് പിബല് രജിസ്റ്റർ ചെയ്ത റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു ഇപ്പോൾ ഒരു എംപ്ലോയറുടെ അടുത്ത് ആ ഒരു എംപ്ലോയറുടെ അടുത്ത് ഇപ്പോൾ നമ്മുടെ എംപ്ലോയർ മരിച്ചുപോയി പിന്നെ നമുക്ക് നമ്മുടെ വിസ അന്തേരം കട്ടാവും പിന്നെ നമുക്കിവിടെ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അടുത്ത എംപ്ലോയറുടെ അടുത്ത് ജോലിക്ക് തരണം മൂന്ന് മാസത്തിനുള്ളിൽ അടുത്ത എംപ്ലോയറടുത്ത് ജോലിക്ക് തരണം കയറിയില്ല എന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നമ്മൾ തിരിച്ച് നാട്ടിൽ പോണമെന്നാണ് നിയമം ഇതിനകത്ത് പറയുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ ഒരു കെട്ടിങ്ങിനുള്ള പിന്നെ സ്പെഷ്യൽ റൂൾസ് ഫോർ ദ കെയർ ഗീവേഴ്സ് സെക്ടർ നമുക്കുള്ള സ്പെഷ്യൽ റൂൾസ് ആണ് ഇതിനകത്ത് പറഞ്ഞേക്കണേ നമ്മൾ സാധാരണ എൽഡെയർലി അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് പീപ്പിളിനെയാണ് നമ്മൾ നോക്കണേ അപ്പം അതുകൊണ്ട് അവർക്ക് അവരുടെ അടുത്ത് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ജോലി മാറണമെങ്കിൽ കൃത്യമായ ഒരു ജോലി മാറാൻ കൃത്യമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ജോലി മാറണമെങ്കിൽ അല്ലെങ്കിൽ ഈ എംപ്ലോയറെക്ക് നമ്മളെ ജോലിയിൽ നിന്ന് മാറ്റണമെങ്കിൽ നമുക്കൊരു ലെറ്റർ തരാം അതായത് അത് നമുക്ക് നമുക്ക് ഈ പറഞ്ഞപോലെ നമ്മൾ റിക്രൂട്ട്മെന്റ് ഏജൻസീസ് വിച്ച് ഹി ഹീസ് രജിസ്റ്റേഡ് ആസ് വില് ആസ് ടു ദ എംപ്ലോയർ ഓർ ദ എംപ്ലോയീസ് റെസ്പോൺസിബിലിറ്റി അത് നമ്മൾ രണ്ടുപേരും പരസ്പരമായിട്ട് നമുക്ക് നമുക്ക് പരസ്പര ഉത്തരവാദിത്തം ഉണ്ട് നമുക്ക് ലെറ്റർ കൊടുക്കണം ആർക്കൊക്കെ കൊടുക്കണം എന്നറിയോ ഫാമിലിക്ക് കൊടുക്കണം നമ്മുടെ നമ്മളെ റിക്രൂട്ട് ചെയ്തേക്കുന്ന ഏജൻസിക്കും കൊടുക്കണം അതിന് ഈ ലെറ്റർ കൊടുക്കുന്നതിന് തരം തിരിച്ചിട്ടുണ്ട് അത് ഇതിനകത്ത് കൃത്യമായിട്ട് ഇതൊരു ചോദ്യം ആട്ടോ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളൊരു ചോദ്യമാണ് അപ്പോൾ എംപ്ലോയർ ആയിക്കോട്ടെ എംപ്ലോയി ആയിക്കോട്ടെ നമ്മളെ ഇപ്പം നമ്മൾ എംപ്ലോയറെ മാറുകയാണെങ്കിലും എംപ്ലോയർക്ക് നമ്മളെ മാറണമെങ്കിലും പരസ്പരം ലെറ്റർ കൊടുക്കണം അതിനെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിക്കും ഈ നമ്മൾ എംപ്ലോയർക്കും കൊടുക്കണം എംപ്ലോയർ നമുക്കും തന്നെ അപ്പോൾ അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇപ്പം നമ്മൾ ആദ്യത്തെ മൂന്ന് മാസം അതായത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിലാണ് മാറുന്നതെങ്കിൽ നമ്മൾ സെവൻ ഡേയ്സ് ഏഴ് ദിവസം മുമ്പ് നമ്മൾ ലെറ്റർ കൊടുക്കണം തൊണ്ണൂറ് ദിവസത്തിലാണ് മാറണമെങ്കിൽ നമ്മൾ ഏഴ് ദിവസം മുമ്പ് ലെറ്റർ കൊടുക്കണം ഇത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ചോദ്യമാണ് പ്രത്യേകം മനസ്സിലാക്കണം നമ്മളൊരു ജോലിക്ക് കയറിയിട്ട് നമുക്ക് ആ ജോലിയിൽ നിന്ന് മാറണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ജോലി പറ്റൂല നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എംപ്ലോയർക്ക് ബുദ്ധിമുട്ട് നമ്മളെ മാറ്റണം ആർക്ക് മാറ്റണം എന്ന് തീരുമാനിച്ചാലും നമ്മളെ മാറണമെങ്കിൽ നമ്മൾ ലെറ്റർ കൊടുക്കണം അവർ നമ്മളെ മാറ്റുകയാണെങ്കിൽ നമുക്ക് ലെറ്റർ തരണം റിക്രൂട്ട്മെൻറ്റ് ഏജൻസിക്കും കൊടുക്കണം അപ്പോൾ അത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിലാണെങ്കിൽ നമ്മൾ തൊണ്ണൂറ് ദിവസത്തിന് ഏഴു ദിവസം മുമ്പ് ലെറ്റർ കൊടുക്കണം പിന്നെ മൂന്ന് മാസം തൊട്ട് മാസം വരെ അതായത് തൊണ്ണൂറ് ദിവസം തൊട്ട് ആറുമാസം നൂറ്റി എൺപത് ദിവസം വരെ ഉള്ളിലാണ് നമ്മൾ മാറുന്നതെങ്കിൽ നമ്മൾ പരസ്പരം കൊടുക്കേണ്ട ലെറ്ററിൻ്റെ ലെറ്റർ എന്ന് പറയുന്നത് നമുക്ക് പതിനാല് ദിവസമാണ് അതായത് അവസാനത്തെ പതിനാല് ദിവസം മുമ്പ് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ സെവൻ മന്ത് ഏഴ് മാസം തൊട്ട് വൺ ഇയർ വരെ ഏഴ് മാസം തൊട്ട് വൺ ഇയർ വരുകയാണെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ ലെറ്റർ കൊടുക്കണം അതായത് ലാസ്റ്റ് ഇരുപത്തിയൊന്ന് ദിവസം മുമ്പ് ലെറ്റർ കൊടുക്കണം ഇനി വൺ ഇയറിന് മോളിയിട്ടാണെങ്കിൽ നമ്മൾ മുപ്പത് ദിവസത്തെ ലെറ്റർ കൊടുക്കണം അപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക് അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടാണ് നമ്മളൊരു എംപ്ലോയറുടെ അടുത്ത് മാറുകയോ നമ്മളെ അവര് മാറ്റുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു രേഖാമൂലം കൊടുത്തിട്ടേ മാറാൻ പറ്റുകയുള്ളു ഇത് വളരെ നിയമപരമായിട്ടുള്ള വശമാണ് ഇങ്ങനെ മാറാത്തവരൊക്കെ പെട്ടു പോവും അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിലാണെങ്കിൽ ബിഫോർ ഏഴ് ദിവസം മുമ്പ് ലെറ്റർ കൊടുക്കണം മൂന്ന് മാസം തൊട്ട് ആറ് മാസം വരെ പതിനാല് ദിവസത്തിൽ ലെറ്റർ കൊടുക്കണം ഏഴാം മാസം തൊട്ട് ഒരു വർഷം വരെ ഇരുപത്തൊന്ന് ദിവസത്തെ ലെറ്റർ കൊടുക്കണം ഒരു വർഷം കഴിഞ്ഞിട്ട് ഉള്ള എല്ലാ മാസവും വരുന്ന മാസത്തേക്ക് ഒരു വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു മാസത്തെ ലെറ്റർ കൊടുക്കണം അപ്പോൾ ഇത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്തു വയ്ക്കുക ഇത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് രണ്ട് ആയിക്കോട്ടെ അപ്പം നമുക്ക് രണ്ട് മാസത്തെ ലെറ്റർ കൊടുക്കാം വേണ്ട ഒരു മാസത്തെ ഒരു മാസം നേരത്തെ ലെറ്റർ കൊടുക്കുക ഇത് സ്പെഷ്യൽ റൂളാണ് നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ ഇത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എൽഡേറിലിയോ അല്ലെങ്കിൽ ഹാൻഡിക്യാപ്റ്റോ ഏതെങ്കിലും ഒരു ഡിസേബിൾ ആയിട്ടുള്ള പേഷ്യൻ്റാണ് അപ്പോൾ അവർക്ക് ആളെ കണ്ടുപിടിക്കുന്നതിന് നമുക്ക് നേരത്തെ നമ്മൾ അവർക്ക് ലെറ്റർ കൊടുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ നമുക്കും നമുക്ക് ഇറങ്ങി ഒരാളെ കണ്ടുപിടിക്കാനുള്ള സമയം നമുക്ക് തന്നെ അപ്പോൾ ഇതാണ് അതിനകത്തുള്ള വേറൊരു കാര്യം പിന്നെ പിന്നെ ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വെബ്സൈറ്റുകൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ ഈ പിബയുടെ വെബ്സൈറ്റൊക്കെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് പിബ ഗവൺമെൻറ് ഡോട്ട് ഐ എല് പിഭ വെബ്സൈറ്റിൻ്റെ വെബ്സൈറ്റ് ഏതാണെന്ന് ചോദിക്കും അത് നമ്മൾ പിബയുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് പിബ ഗവൺമെൻറ്റ് ജി ഒ വി ഡോട്ട് ഐ എൽ ആണ് നമ്മുടെ വെബ്സൈറ്റ് കെട്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് അതിനകത്തുള്ള പിന്നെ അതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനകത്ത് നമുക്ക് ഓംബിഡ്സ്മാൻ്റെ നമ്പറും അതുപോലെ തന്നെ ഓംബുഡ്സ്മാൻ ലേബർ റൈറ്റ്സിൻ്റെ ഓംബുഡ്സ്മാൻ്റെ നമ്പർ അതിൻ്റെ ഫാക്സ് നമ്പർ അവരുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഇത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം ഇതൊരു ചോദ്യമാണ് ഈ ഓംബുഡ്സ്മാൻ്റെ നമ്പർ തന്നെയാണ് അതായത് ഫോറിൻ വർക്കേഴ്സിൻ്റെ ഓംബുഡ്സ്മാൻ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണാണ്ട് പറയണം സീറോ ത്രീ സെവൻ ത്രീ ഫോർ സെവൻ ടു ത്രീ സീറോ ഇതിനകത്തൊരു ഞാനന്ന് പഠിച്ചപ്പോൾ ഓർക്കേണ്ടത് ഓംബുഡ്സ്മാൻ്റെയും പിന്നെ വേറൊരു നമ്പറും കൂടെയും തമ്മിൽ ഈ ടു ത്രീ സെവൻ അങ്ങോട്ട് ഡിഫറെൻറ്റാ ഒരു ഒന്നോ രണ്ടോ വാക്കുകൾ വ്യത്യാസമുള്ളത് നമ്മൾ പിന്നീട് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഈ ഓംബുഡ്സ്മാൻ്റെ നമ്പർ ഫാക്സ് നമ്പർ അതുപോലെ തന്നെ ഫാക്സ് നമ്പർ ഇതിനകത്ത് രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അത് ഓരോന്ന് പഠിച്ചാൽ മതി ഒന്ന് ഓംബുഡ്സ്മാൻ നമ്പർ സീറോ ത്രീ സെവൻ ത്രീ ഫോർ സെവൻ ടു ത്രീ സീറോ ഫാറ്റ്സ് സീറോ ത്രീ സെവൻ ത്രീ ഫോർ സെവൻ ടു സിക്സ് നയ ആ അത് രണ്ടും തമ്മിൽ മാറിപ്പോയിരുന്നു ഫാക്സ് നമ്പർ അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് വെബ്സൈറ്റ് ഓംബുഡ്സ്മാരുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എംഒഐ ടി എൽ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എല് അപ്പം ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം അപ്പം നമ്മുടെ ലീഗൽ എംപ്ലോയ്മെൻറ്റ് മനസ്സിലായോ ലീഗൽ എംപ്ലോയ്മെൻ്റ് എല്ലാവർക്കും മനസ്സിലായോ അപ്പം ലീഗൽ എംപ്ലോയ്മെൻറ്റിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണുള്ളത് ലീഗൽ എംപ്ലോയ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലീഗൽ എംപ്ലോയ്മെൻറ്റ് എന്നുള്ള ഒരു ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഒരുപാട് നമ്മളെ സംബന്ധിക്കുന്ന വിഷയങ്ങളാണ് ഒന്ന് നമ്മൾ ഈ പിബയുടെ രജിസ്റ്റർ എന്ന് നോക്കണം അതായത് പലരും രജിസ്റ്റർ ചെയ്യാതെ നമ്മൾ പോയി ജോലിക്കുന്നു അതങ്ങനെയല്ല പിബയിൽ രജിസ്റ്റർ ചെയ്തവരായിരിക്കണം എംപ്ലോയറും രജിസ്റ്റർ ചെയ്തവരായിരിക്കണം അപ്പം എം എംപ്ലോ രജിസ്ട്രേഷനുള്ളവർ എംപ്ലോയറുടെ അടുത്തായിരിക്കണം നമ്മൾ ജോലി ചെയ്യേണ്ടേ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞല്ലേ അവർക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു എംപ്ലോയർ നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരുപത്തിനാല് മണിക്കൂർ ജോലി ചെയ്യണം ഇരുപത്തിനാല് മണിക്കൂറിൽ റെസ്റ്റ് ടൈം ഉണ്ട് അതുപോലെ തന്നെ ഉറങ്ങാനുള്ള സമയമുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആഴ്ചയിൽ ഉണ്ട് അതുപോലെ തന്നെ ഹോളിഡേയ്സ് ഉണ്ട് ഈ ദിവസങ്ങളിൽ പുറത്ത് പാർട്ട് ടൈം ജോലിക്ക് പോകുന്നത് ക്രിമിനൽ കുറ്റമാണെന്നാണ് പറഞ്ഞേക്കുന്നത് അതിനകത്ത് ക്രിമിനൽ കുറ്റമാണ് അത് കണ്ടുപിടിക്കപ്പെട്ട ക്രിമിനൽ ചാർജസ് വരും പിന്നെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതെന്നു വെച്ചാൽ നമ്മൾ ആ പിന്നെ നമ്മൾ ഒരു ജോലിയിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ജോലി നമ്മുടെ ഇപ്പോൾ മരിച്ചുപോയി ഓൾഡേജ് ഹോമിറ്റ് മാറ്റി അല്ല നമ്മൾ പേപ്പർ കൊടുത്ത് ഇറങ്ങുകയാണെങ്കിലും നമുക്ക് തൊണ്ണൂറ് ദിവസത്തിനുള്ള അടുത്ത ജോലിക്ക് കയറണം കയറിയില്ലേ നമ്മൾ നാട്ടിൽ തിരിച്ചു പോകേണ്ടി വരും പിന്നെ നമ്മളിത് സാധാരണ എൽഡേർലി അല്ലെങ്കിൽ ഹാൻഡിക്കാപ്റ്റ് പേപ്പിൾ ഓക്കെ പേഷ്യൻറ്റിനെയൊക്കെ ആയിരിക്കും നമ്മൾ നോക്കണേ അപ്പോൾ അവർക്ക് നമ്മളിപ്പോൾ അവിടുത്തെ ജോലി നമുക്ക് ബുദ്ധിമുട്ടാണ് ഒക്കെ ആണെങ്കിൽ ഇറങ്ങാൻ ഇറങ്ങുന്നതിന് ആദ്യത്തെ തൊണ്ണൂറ് ദിവസമാണെങ്കിൽ ഏഴ് ദോ ഏഴു ദിവസം മുമ്പ് ലെറ്റർ കൊടുക്കണം ആദ്യത്തെ മൂന്ന് മാസം തൊട്ട് മാസം വരെയാണെങ്കിൽ പതിനാല് ദിവസത്തെ ലെറ്റർ കൊടുക്കണം ഏഴാം മാസം തൊട്ട് പന്ത്രണ്ടാം മാസം വരെയാണെങ്കിൽ ഇരുപത്തൊന്ന് ദിവസത്തെ ലെറ്റർ കൊടുക്കണം പന്ത്രണ്ട് മാസം ഒരു വർഷത്തിന് ശേഷമാണെങ്കിൽ മുപ്പത് ദിവസത്തെ ലെറ്റർ കൊടുക്കണം ഈ ലെറ്റർ നമ്മളും നമ്മൾ കൊടുക്കണം അതിപ്പോൾ നമ്മളെ പറഞ്ഞു പറഞ്ഞെങ്കിൽ എംപ്ലോയർ നമുക്ക് തന്നെ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വളരെ ഗൗരവപരമായ ഒരു കാര്യമാണ് പിന്നീട് സ്പെഷ്യൽ വിസയും കാര്യങ്ങളൊക്കെ വരുമ്പോഴേയും ഇത് വരും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലെറ്റർ ഒക്കെ കൊടുക്കാതെ ഇറങ്ങിപ്പോയാൽ നമ്മുടെ ഇവിടുത്തെ വിസ ക്യാൻസൽ ചെയ്യാനുള്ള അവർക്ക് അതിന് പരാതിപ്പെടാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അത് ഒരിക്കലും നമ്മൾ തെറ്റിക്കരുത് നമ്മളങ്ങനെ ഒരനാവശ്യമായി ഇറങ്ങിപ്പോക്കോ അനാവശ്യമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ ചാടി ഇറങ്ങുമോ ഒന്നും ചെയ്യാതെ വളരെ ശ്രദ്ധിച്ച് നന്നായിട്ട് ജോലി ചെയ്യാം പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഓംബിഡ്സ്മാൻ്റെ നമ്പർ നമ്മൾ ഓർത്തിരിക്കണം എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലേബർ ഓംബിൾസ്മാരാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് അവരുടെ നമ്പറിൽ കംപ്ലയിൻ്റ് ചെയ്യാം ഫാക്സ് അയക്കാം വെബ്സൈറ്റിൽ അയക്കാം അപ്പം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഓംബുഡ്സ്മാന്റെ നമ്പർ ഫാക്സ് നമ്പർ വെബ്സൈറ്റ് കാണാണ്ട് പഠിക്കാം അപ്പൊ ഇത്ര പിബയുടെ വെബ്സൈറ്റ് കിട്ടോ ഇതിനകത്ത് പിബയുടെ വെബ്സൈറ്റ് ഓംബുഡ്സ്മാന്റെ വെബ്സൈറ്റ് രണ്ട് വെബ്സൈറ്റ് ആണ് കാണാൻ പഠിക്കുന്നത് ഒന്ന് പിബേയുടെ ഒന്ന് ഓംബുഡ്സ്മാന്റെ ഇതിനകത്ത് ഓം ഓംബുഡ്സ്മാന്റെ നമ്പറും ഫാക്സും ഈ നാല് കാര്യം മറന്നുപോലെ അത് കൃത്യമായിട്ട് പഠിക്കുക അപ്പൊ ലീഗൽ എംപ്ലോയ്മെന്റ് എന്നാ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം നമ്മൾ അടുത്ത ദിവസം വർക്ക് പെർമിറ്റ് വരും അതായത് ഭീപൻ വിസ അപ്പം നമുക്ക് ഇന്നിപ്പം ഞാൻ വളരെ നൈറ്റ് ആണ് രാത്രിയായിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പോരായ്മകൾ ഉണ്ട് എന്നാൽ പോലും നമുക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഒരഭിപ്രായം വെച്ചാൽ നമ്മുടെ ഈ പോവാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണം എന്നൊക്കെ കുറേ പേരുടെ കമൻറ്റ് ഉണ്ടായിരുന്നു അതിനകത്ത് ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ വേണ്ടി വ വേണോ വേണ്ടയോ അതൊന്നും എനിക്ക് അങ്ങനെ വേണമെന്നൊന്നും പറയേണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ എവിടെയെങ്കിലും ഒരു ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്ത് ജോലിക്ക് കയറാൻ തയ്യാറാവുമ്പോൾ അല്ല സോറി അതിനകത്ത് പഠിക്കാൻ തയ്യാറാകുമ്പോൾ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും ഇനിയിപ്പോൾ നമ്മുടേതായ ഒരു ഗ്രൂപ്പ് ഞാൻ ആലോചിക്കാം കുറേ സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് പത്ത് ഇരുന്നൂറ്റമ്പത് പേർ ഇരുന്നൂറ്റി മുപ്പത് പേര് ഇരുന്നൂറ്റി നാൽപ്പത് പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഒരുപാട് ഗുണങ്ങൾ അതിനകത്ത് ഉണ്ടാവും അതെനിക്കറിയാം എന്നാലും നമുക്കത് ആലോചിച്ച് ചെയ്യാവുന്ന കേസേ ഉള്ളൂ ഇത് നമ്മുടെ ഫാമിലിയെ പറ്റിയ കാര്യമാണ് നമ്മുടെ ഫാമിലി ആലോചിച്ചിട്ട് നമുക്ക് കമൻറ്റൊക്കെ കേട്ട് നമുക്ക് ചെയ്യാം അപ്പം ഇന്നത്തെ ലീഗൽ എംപ്ലോയ്മെൻറ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി പതിനഞ്ച് ലോയുണ്ട് കൃത്യമായിട്ട് പഠിക്കണം ലോയിൽ ഇന്നത്തെ നമ്മുടെ നയൻറ്റി ഡേയ്സിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ലീവ് അതായത് നമുക്ക് വേറെ ജോലിക്ക് പോകണമെങ്കിൽ എത്ര നേരത്തെ നമ്മൾ കത്ത് കൊടുക്കണം എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് പഠിക്കണം അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം ഇന്നിപ്പോൾ രാത്രി ഇവിടെ പത്തുമണിയായി നാട്ടിലിപ്പോൾ ഒരു പന് പതിനൊന്ന് പന്ത്രണ്ട് ഒന്നരയായി കാണും കാരണം മൂന്നര മണിക്കൂർ വ്യത്യാസമായി ഇന്നോട്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പത്ത് മണിയായി അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പി ജി ബുളക് ഇസ്ലാ യൂട്യൂബ് ചാനൽ എല്ലാവരും കാണുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും കമന്റ് അത്യാവശ്യമാണ് ലൈക്ക് അത്യാവശ്യമാണ് വളരെ മടിയാണ് എല്ലാവർക്കും ലൈക്കും കമന്റും ചെയ്യാൻ എല്ലാവരും കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ലൈക്കും കമന്റും വളരെ കുറവാണ് അത് കുറയും തോറും നമ്മുടെ മാനസികാവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈക്കും കമൻറ്റുമാണ് നമ്മുടെ പ്രചോദനം അപ്പം അതുകൊണ്ട് അത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കരുതി അതൊന്ന് ചെയ്യണം അപ്പം നമ്മുടെ പുതിയ ആൾക്കാർക്കൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നാളെ അടുത്ത വീഡിയോയുമായി കാണാം ഓക്കെ ബൈ ബായ്